എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വർഷത്തെ പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 1-ാം തീയതിയാണ് ഈ ഒരു പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ജൂലൈ 1-ാം തീയതി പ്രസിദ്ധീകരിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് 3 ദിവസം അഡ്മിഷനായിട്ട്, അതായത് 3-ാം 2-ാം ദിവസം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് സമയം കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുക ആർക്കൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 1-ാമത്തേത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും, അതായത് പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഹയർ ഓപ്ഷനുകൾ ഉള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ 3 ഓപ്ഷനുകൾ നൽകിയിട്ടുള്ള, അതായത് 4-ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യാതെ അവിടെ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിന് അവരുടെയും പരിഗണിക്കും. അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിന് അവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ, അതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 4-ാമത്തെ ഓപ്ഷൻ കിട്ടി, അവിടെ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, പക്ഷേങ്കിൽ ഹയർ ഓപ്ഷനുകളൊന്നും റദ്ദ് ചെയ്തിട്ടില്ല, അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥിക്ക് അടുത്ത അലോട്ട്മെൻറ്റിന് ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത്, അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള അഡ്മിഷൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. പിന്നീട് ഈ ഒരു 4-ാമത്തെ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ള ആ ഒരു സ്കൂളിൽ അവിടെ അഡ്മിഷൻ കിട്ടില്ല, അതായത് അവിടുത്തെ അഡ്മിഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റായി, പിന്നീട് പുതിയ ആ ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 1-ാമത്തെ ഓപ്ഷൻ ആയതുകൊണ്ട് പിന്നീട് അവിടെ പോയിട്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും. അങ്ങനെ ഹയർ ഓപ്ഷനുകൾ ഉള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളെയും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതെ, ഇതുവരെ അപേക്ഷ നൽകിയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാതെ വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെയും ഈയൊരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. കാരണം പല വിദ്യാർത്ഥികളും നല്ല മാർക്കുണ്ട്, പക്ഷേങ്കിൽ അതായത് ഏകദേശം 9 A+ ഒക്കെ ഉണ്ട്, പക്ഷേങ്കിൽ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് ചിലപ്പോൾ ട്രാൻസ്ഫർ ആയിരിക്കാം, അല്ലെങ്കിൽ 3-ാമത്തെ അലോട്ട്മെൻറ്റ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 1-ാം തീയതിയാണ് വരിക. അപ്പോൾ ജൂലൈ 1-ാം തീയതി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് അറിയുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ഈ ഒരു വിദ്യാർത്ഥികൾക്കാണ്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമായിരിക്കും, അതായത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷേങ്കിൽ അതായത് ഉദാഹരണത്തെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു 3-4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്, അതായത് 4 ഓപ്ഷനല്ല 10 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്, അതിൽ 4-ാമത്തെ ഓപ്ഷനാണ് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മറ്റൊരു ഓപ്ഷൻ, അതായത് മറ്റൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായിട്ട് കിട്ടി. ഇപ്പോൾ ഉദാഹരണത്തിന് 3-ാമത്തെ ഓപ്ഷനാണ് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിന് അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയിട്ടുള്ളത്, അങ്ങനെയെങ്കിൽ അങ്ങോട്ടേക്ക് മാറാതെ ഇവിടെ ഈ ഒരു 4-ാമത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്കൂളിൽ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള ഡൗട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എടുക്കുന്നതിനായിട്ട് പറ്റുന്നതല്ല, കാരണം നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ഇവിടെയുള്ള, അതായത് ആദ്യം നിങ്ങൾ പെർമനൻ്റോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യും, അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു 3-ാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യും, അതായത് 3-ാമത്തെ ഓപ്ഷൻ ഏത് സ്കൂളിലാണ്, ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്കൂളിൽ തന്നെയുള്ള മറ്റൊരു കോഴ്സായിരിക്കും, അപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സായിരിക്കും. അപ്പോൾ നിങ്ങളെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 4-ാമത്തെ ഓപ്ഷനിൽ അഡ്മിഷൻ അതായത് അവിടെ തുടരാൻ പറ്റില്ല. പിന്നീട് വിദ്യാർത്ഥികൾ ഈ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുത്ത് അവിടെ നിങ്ങൾക്ക് താൽക്കാലികമോ അല്ലെങ്കിൽ പെർമനൻ്റായിട്ടോ അഡ്മിഷൻ നേടാവുന്നതാണ്. അതേസമയം 1-ാമത്തെ ഓപ്ഷനാണ് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റായിട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങളവിടെ ഈ ഒരു സ്ഥിരമായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അതേസമയം തന്നെ പല വിദ്യാർത്ഥികൾക്കും മറ്റൊരു കാര്യം അറിയുന്നതിനായിട്ട് ആഗ്രഹമുണ്ടാകും, അതായത് 1, 2, 3, 4 ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ,
അതായത് നിങ്ങൾ 10 ഓപ്ഷൻ നൽകി, ഇതിൽ 4-ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയിരുന്നത്. അപ്പോൾ സെക്കൻഡ് ഇവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ 1-ാമത്തെ ഓപ്ഷൻ കിട്ടിയാലും പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണം, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, ടെമ്പററി അഡ്മിഷൻ എടുത്തു, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ടെമ്പററി അഡ്മിഷൻ ആയിട്ട് തുടരാം, അല്ലെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ വർഷത്തെ പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് July 1st പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളെല്ലാം അങ്ങനെയുള്ള വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത ശേഷം ഹയർ ഓപ്ഷനുകളുള്ള വിദ്യാർത്ഥികളുണ്ടാവും, അങ്ങനെയുള്ള വിദ്യാർത്ഥികളെയും ഈ ഒരു അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.